എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ്. നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനൊക്കെ വിതരണം ചെയ്യുന്നുണ്ട്. അപ്പോൾ പല ആളുകളും ചോദിക്കുന്നുണ്ട്, സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ അല്ലാതെ നമുക്കൊരു 60 വയസ്സ് കഴിയുമ്പോൾ ലഭിക്കുന്ന ക്ഷേമ പെൻഷൻ പദ്ധതികൾ എന്തെങ്കിലും ഉണ്ടോ, അപ്പോൾ അല്ലെങ്കിൽ പെൻഷൻ സ്കീമുകൾ എന്തെങ്കിലും ഉണ്ടോ ഒക്കെ എന്നൊക്കെയുള്ള കാര്യം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള വളരെ ആശ്വാസം നൽകുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് 5000 രൂപ വരെ പെൻഷൻ ലഭിക്കുന്ന 2 സ്കീമുകളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. എല്ലാവരും ഈ ഒരു വീഡിയോ പൂർണ്ണമായും തന്നെ കാണണം. കാരണം ക്ഷേമ പെൻഷനേക്കാളും കൂടുതൽ തുക നിങ്ങൾക്ക് മാസാ മാസം ലഭിക്കുന്ന ഒരു പദ്ധതിയാണ്. അപ്പോൾ ഇത് തന്നെ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ പരമാവധി. ഈ ഒരു പെൻഷൻ, ക്ഷേമ പെൻഷനേക്കാളും കൂടുതൽ തുക ലഭിക്കുന്ന 2 ക്ഷേമ പെൻഷൻ അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം. സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത് നിലവിൽ 1600 രൂപ വരെയാണ് സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ ഒരുമിച്ച് തുക വിതരണം ചെയ്യുന്നത്. ചില പെൻഷനുകളിൽ കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതവുമുണ്ട്. അങ്ങനെ തുക വിതരണം ചെയ്യുമ്പോൾ സംസ്ഥാന സർക്കാർ ഈ എല്ലാ മാസങ്ങളിലും തുക വിതരണം ചെയ്തു പോരുകയാണ് കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതവും കൂട്ടി. പക്ഷേ മുൻപ് ചില പ്രശ്നങ്ങളുണ്ടായതിനെ തുടർന്ന് കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതവും സംസ്ഥാന സർക്കാരിൻ്റെയും വിഹിതമായി 2 തവണയായിട്ടാണ് ഇപ്പോൾ തുക വിതരണം ചെയ്യുന്നത്. 1600 രൂപ ലഭിക്കുമ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ 4 മാസത്തെ തുക കുടിശ്ശികയുമാണ്. അങ്ങനെയാണ് വളരെയധികം ആളുകൾ ചോദിച്ചത്, ക്ഷേമ പെൻഷൻ തുക വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളൊരു കാര്യം. അപ്പോൾ പെൻഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് 2 തരം പദ്ധതികൾ ഇതിന് പുറമെയുണ്ട്. പ്രധാനമായിട്ടും ശ്രം യോഗി മൺധൻ യോജന എന്ന് പറയുന്നൊരു പദ്ധതിയുണ്ട്. ഈ പദ്ധതി പ്രകാരം അസംഘടിത മേഖലയിലുള്ള തൊഴിലാളികൾക്ക് 3000 രൂപ വരെ പെൻഷൻ ലഭിക്കുന്ന ഒരു സ്കീമാണിത്. നിങ്ങൾക്ക് 18 വയസ്സ് മുതൽ ഈ ഒരു പദ്ധതിയിൽ അംഗമാകാം. പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഇതിൽ അംഗമാകുന്നതോടുകൂടി നിങ്ങൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭിക്കുകയാണ്. ഭാര്യയ്ക്കും ഭർത്താവിനും വരെ ഈ ഒരു പദ്ധതിയിൽ നിന്ന് ആനുകൂല്യങ്ങൾ കൈപ്പറ്റാം. പ്രതിവർഷം 36000 രൂപ പെൻഷൻ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സ്കീമാണിത്. ഇതുകൂടാതെയാണ് അടൽ പെൻഷൻ യോജന എന്ന് പറയുന്ന മറ്റൊരു സ്കീം. ഇത് രണ്ടും കേന്ദ്ര സർക്കാരിൻ്റെ സ്കീമാണ്. ഈ അടൽ പെൻഷൻ യോജനയിൽ നിങ്ങൾക്ക് പെൻഷനായിട്ട് ലഭിക്കുക 1000 രൂപ മുതൽ 5000 രൂപ വരെയുള്ള പെൻഷൻ ആനുകൂല്യങ്ങളാണ്. നിങ്ങൾക്ക് ഏത് ഒരു നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്നും ഈ ഒരു പെൻഷന് വേണ്ടി അപേക്ഷ വയ്ക്കാൻ സാധിക്കും. അതിന് ചെറിയ രീതിയിലുള്ള തുകകൾ നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യണം. മാത്രവുമല്ല, നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്, അടൽ പെൻഷൻ യോജനയിൽ അംഗമാകുന്ന ആളുകൾക്ക് വലിയ ആനുകൂല്യങ്ങൾ വരും നാളുകളിൽ ലഭിക്കുമെന്ന് കേന്ദ്ര സർക്കാർ തന്നെ അറിയിച്ചിട്ടുള്ളതാണ്. ഒരു 60 വയസ്സ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പദ്ധതി ആനുകൂല്യ പ്രകാരം 1000 രൂപ മുതൽ 5000 രൂപ വരെ നിങ്ങൾക്ക് പെൻഷൻ ലഭിക്കും. പ്രത്യേകിച്ച് നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് എത്ര രൂപ പെൻഷൻ വേണമെന്ന് ഇതിൽ നമുക്ക് തന്നെ ഒരു തെരഞ്ഞെടുപ്പ് നടത്താൻ സാധിക്കും. നമുക്ക് തന്നെ സെലക്ട് ചെയ്യാം ഇത്ര രൂപയുടെ പെൻഷനാണ് എനിക്ക് വേണ്ടത് എന്നുള്ളതാണ്. എന്തുതന്നെയായാലും സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ്റെ കാര്യമൊക്കെ അറിയാം, കുടിശ്ശികയുണ്ട് പല സമയങ്ങളും. അപ്പോൾ മറ്റൊരു പെൻഷൻ ആനുകൂല്യം ലഭിക്കണമെന്ന് ആഗ്രഹമുള്ള ആളുകൾക്ക് ഈ 2 സ്കീമുകൾ ഒന്ന് പരീക്ഷിക്കാവുന്നതാണ്. നല്ല ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. 5000 രൂപയും 3000 രൂപയൊക്കെ ലഭിക്കുന്നതാണ്. ഈ ശ്രംയോഗി മൺധൻ യോജന എന്ന് പറയുന്ന സ്കീമിൽ നിങ്ങൾക്ക് ഭാര്യയ്ക്കും ഭർത്താവിനും തുക ലഭിക്കുമ്പോൾ ഏകദേശം 36000 രൂപ വീതം ഒരാൾക്ക് ലഭിക്കുമ്പോൾ ഏകദേശം 72000 രൂപ പ്രതിവർഷം ലഭിക്കുകയാണ്. ഇതുകൂടെ ഒന്ന് മനസ്സിലാക്കുക, പ്രധാനപ്പെട്ട അറിയിപ്പാണ്.